இருபத்தஞ்சு 35 ஆறு ഒന്നിപ്പോ വരുന്നൊന്നും വിചാരിച്ചു കഴിക്കട്ടെ. ഏതോ തല്ലിപ്പൊടി കമ്പനിയാണ് വരുന്ന, അത് മാത്രം
കൂട്ടാഞ്ചേരി പരമേശ്വരനാണ് മൂന്ന് മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടമ. ഒക്കെ ശരിയാവും. ഞാനൊരു കത്തിയും കഷാരിയായിട്ട് ഇറങ്ങണം. അക്കാര്യം പിടിച്ചു വയ്ക്കാനൊക്കെ നീ ഇത്ര ഭേദമാണെന്നാ? ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങൾ. ഇത്ര വിഷമിക്കാൻ തരാം. ബാലേട്ടനെ വിളിച്ച് ജോലി കുടുംബമൊക്കെ ആയപ്പോ മൂപ്പൻ സൂത്രങ്ങളൊക്കെ മാറി. കുടുംബം നോക്കാനും കിടക്കാനോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ. നീയൊക്കെ കഴിഞ്ഞതാണോ പറയുന്നത്? അപ്പൊ വീട്ടിന്റെ വിചാരപത്രം മുങ്ങിയതാ. ഞാൻ വേഗം കഴിച്ചിട്ടുള്ള വണ്ടിപ്പോ. അപ്പൊ എല്ലാം കണ്ണിപ്പെടാണ്ട് പോയാലോ. ശിവമുട്ടി ഒരു നിലയിലെത്തിയ ശിവനൊക്കെ വെല്ലുവിളിക്കുന്ന ആർക്കറിയാം? ഒരു കാര്യം